ചിന്താജെറോമിന്റെ പി എച്ച് ഡി തീസിസിലെ തെറ്റിനെ ചൂണ്ടിക്കാട്ടിയുള്ള പരാതിയെ തുടർന്ന് കേരള വി സി ഗൈഡ് പി പി അജയകുമാറിനോട് വിശദീകരണം ആരാഞ്ഞു. പിഴവുണ്ടായതിന്റെ കാരണങ്ങളാണ് വി സി മോഹൻ കുന്നമേൽ തേടിയിരിക്കുന്നത്. ഗവർണർ റിപ്പോർട്ട് തേടിയതിന് പിന്നാലെയാണ് വി സിയുടെയും ഈ നടപടി. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായി. പ്രശാന്ത്, ഇത്ര സമയത്തിനുള്ളിൽ ഈ റിപ്പോർട്ട് നൽകണം എന്നാണോ, അങ്ങനെ എന്തെങ്കിലും സമയ ക്രമം പാലിക്കേണ്ടതുണ്ടോ, എന്താണ് വിവരങ്ങൾ? ഡിസ്കഷനിലെ ഈ വിശദാംശങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. പ്രധാനമായും സർവകലാശാലയുടെ ചാൻസലറായ ഗവർണർക്ക് മുൻപാകെ ഈ വിഷയം പരാതിയായി സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി എത്തിച്ചിരുന്നു. ഈ വിഷയം, അതായത് ചിന്താജെറോമിൻ്റെ പ്രബന്ധത്തിലെ തെറ്റുകൾ ഈ ചങ്ങമ്പുഴയുടെ കവിത വയലോപ്പിള്ളിയുടെ കവിതയായി അവതരിപ്പിച്ചിരിക്കുന്നത്, ഒപ്പം തന്നെ ഇതിലെ അക്ഷര തെറ്റുകൾ, ആ പാരഗ്രാഫിൽ തന്നെയുള്ള ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്കുകൾ അടക്കമുള്ള വിഷയങ്ങൾ എത്തിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ചിന്താജെറോമിൻ്റെ ഗവേഷണ പുസ്തകം ഇത് പുനഃപരിശോധിക്കണമെന്നും, ഒപ്പം തന്നെ ഗൈഡായ മുൻ പ്രൊ വി സി ഇപ്പോൾ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് സെൻ്ററിൻ്റെ ഡയറക്ടർ കൂടിയായ പി പി അജയകുമാറിൻ്റെ ഗൈഡ്ഷിപ്പ് നീക്കം ചെയ്യണമെന്ന ആവശ്യമാണ് ഗവർണർക്ക് മുൻപാകെ എത്തിച്ചിരിക്കുന്നത്. ഈ വിഷയത്തിലാണ് കഴിഞ്ഞ ദിവസം ചാൻസലർ വി സി ഡോക്ടർ മോഹൻ കുന്നുമലിനോട് വിശദീകരണം തേടിയത്. ഈ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗൈഡായ ഡോക്ടർ പി പി അജയകുമാറിനോട് വിശദീകരണം നൽകാൻ വി സി നിർദ്ദേശിച്ചിരിക്കുന്നത്. രജിസ്ട്രാർ മുഖേനയാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ ഇപ്പോൾ പുറത്തു നിൽക്കുന്ന വിവരങ്ങളിൽ അദ്ദേഹത്തിന് പറയാനുള്ള വിശദീകരണം കേൾക്കുക എന്നതാണ്. പക്ഷേ ഇതിന് ഈ ഒരു പി എച്ച് ഡിയുമായി ബന്ധപ്പെട്ട യു ജി സിയുടെ മാനദണ്ഡങ്ങളിൽ പി എച്ച് ഡി റീകോൾ ചെയ്യുന്നത് പോലുള്ള നടപടിക്രമങ്ങൾ ഇല്ല എന്നതാണ് സർവകലാശാല വൃത്തങ്ങളും പറയുന്നത്. മാത്രമല്ല ഒട്ടനവധി കൈമറിഞ്ഞ് ഈ ഗവേഷണ പ്രബന്ധം പല തലത്തിലൂടെ കൈമറിഞ്ഞ് പലരുടെ ശ്രദ്ധയിൽ വന്നു പോകുന്ന വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഇതിലൊരു പരിശോധന. പ്രശാന്ത്, എന്തായാലും അക്കാര്യത്തിൽ ഗൈഡിന്റെ ഒരു വിശദീകരണം എന്തായിരിക്കുമെന്ന് അറിയാൻ തീർച്ചയായും ആകാംക്ഷയുണ്ട്. ഹ്യൂമൻ എറർ എന്ന നിലയ്ക്ക് ചിന്താജെറോം പറഞ്ഞതിനോട് ചൂട് പിടിച്ചാണോ അദ്ദേഹവും പറയാൻ പോകുന്നത്, നമുക്ക് കാത്തിരുന്ന് കാണാം.